നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിണറായി സർക്കാരിന്റെ ഭരണം ജയമോ പരാജയമോ എന്ന ഞങ്ങൾ 100 പേരിൽ നിന്ന് അഭിപ്രായം തേടിയിരുന്നു. ഏറ്റവും കൂടുതൽ പരാജയം എന്ന് പറഞ്ഞത് ആഭ്യന്തരമാണ്. പിണറായി സർക്കാരിന്റെ ആഭ്യന്തരം ജയമോ പരാജയമോ, ഇതും ഞങ്ങൾ ചോദിക്കുന്നത് 100 പേരോടാണ്. ഇനി അഭിപ്രായങ്ങളിൽ കടക്കാം. ആഭ്യന്തരം മോശമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ പറഞ്ഞാൽ പോലീസുകാരുടെ കേസുകളിലായിരിക്കും പലപ്പോഴും പ്രശ്നങ്ങൾ പറയുന്നത്. പക്ഷേ പോലീസ് ആ രീതിയിലായിട്ടില്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും? അതിനെക്കൂടി പറ്റി നമ്മളൊന്ന് ചർച്ച ചെയ്യണം. കാരണം കഴിഞ്ഞ ദിവസം റെയിൽവേയിൽ നടന്നൊരു കേസ്, ചില കേസുകളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, റെയിൽവേയിൽ നടന്ന കേസുകൾ ആ പ്രതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഏത് രീതിയിലാണ്. ഇപ്പോൾ പോലീസിൻ്റെ ചെറിയ വീഴ്ച ഗവൺമെൻറ് വീഴ്ചയിൽ കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ് വീഴ്ച ആയിട്ട് കാണുന്നില്ല. അതായത് പല ആളുകളും മോശമെന്ന് പറയുമ്പോഴും നല്ലതെന്ന് പറയുമ്പോഴും താങ്കളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ആഭ്യന്തര വകുപ്പിൽ അത്ര മോശപ്പെട്ട കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അത് വലിയൊരു ഒരു സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കേസുകൾ നടക്കുന്നത് പെരുപ്പിച്ച് കാണിച്ച് ഒരു ഗവൺമെൻറ് മോശമാണ് അല്ലെങ്കിൽ ഒരു വകുപ്പ് മോശമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ആഭ്യന്തരം ജയാണോ പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനും നടുവിലാണ്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ചില ഇടങ്ങളിൽ നന്നായിട്ടുമുണ്ട്, പക്ഷെ ചിലയിടങ്ങളിൽ വളരെ പരാജയമായിട്ടുണ്ട്. മോശമാണെന്ന് പറയാൻ പറ്റില്ല. നല്ല ഭരണം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ആഭ്യന്തരം നല്ല രീതിയിൽ തന്നെയാണ് പോണത്. ആഭ്യന്തരം കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്ന് പോലീസറല്ലേ, ഭയങ്കര സീനാ. ഓരേ ഫുള്ള് പിരിയാണ്, മനുഷ്യന്മാരല്ല ഇറക്കല, നല്ല ഫൈലാണ്, ഭയങ്കര മോശ. ആഭ്യന്തരത്തെ കുറിച്ച് വളരെ നല്ല രീതിയിലാണ് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഭരണം മുൻപോട്ട് പോകുന്ന. ആഭ്യന്തരം ഇവിടുത്തെ സാധാരണക്കാരന് സംരക്ഷണം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന അല്ലെങ്കിൽ ഭരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതെനിക്ക് പ്രത്യേകിച്ച് ഇപ്പം അഭിപ്രായം പറയാനില്ല. ഇപ്പോ കഴിഞ്ഞാൽ അങ്ങനെയാണ്, അതിൻ്റെ ഒരു അഭിപ്രായം പറയാനില്ല. അതാണ് പക്ഷേ ആഭ്യന്തരം പക്ക പൊളി പക്ക വേസ്റ്റാണ്. കാരണം അങ്ങനെ പോലീസ് അഴിഞ്ഞാടാണ്, കമ്മ്യൂണിസ്റ്റ് ആണ്, ഭരണമൊക്കെയാണ്, ഭരണത്തെ തകർക്കാൻ വേണ്ടി പോലീസ് കയറി കളിക്കാണ്. അങ്ങനെയാണ് എന്റെ അഭിപ്രായം. ഏതാ വകുപ്പ് തെറ്റില്ലാതെ ലെവലിൽ പോകുന്നുണ്ട്. ആ സമയത്ത് വേണ്ടമാതിരി ചെയ്യാൻ പോലീസുകാർ കഴിയുന്നില്ല. അത് കേന്ദ്രത്തിന്റെ കുറവുകളാണല്ലോ. അപ്പൊ അതിനൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നല്ല രീതിയിൽ പോയിക്കൊണ്ട് നിൽക്കണ്ടേ, പക്ഷെ വേണ്ടമായി ക്ലിയർ ചെയ്യാൻ നേതൃത്വം കൊടുക്കണില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് പല പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാ വരുന്നതെന്ന് അറിയില്ല. അപ്പൊ ഈ ആഭ്യന്തര ഇതിന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ നോക്കുകയാണെ നല്ല ഇതാണ്, ചില കാര്യങ്ങളിൽ മോശമായിട്ട് തോന്നാറുണ്ട്. പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ആഭ്യന്തരം കുഴപ്പമൊന്നുമില്ല. എല്ലാ കാര്യത്തിലും നല്ലവണ്ണം ഇടപെടുന്നുണ്ട്. ആവശ്യത്തിൻ്റെ കാര്യത്തിനൊക്കെ ആഭ്യന്തരം വലിയ തെറ്റൊന്നും ഇല്ല. എന്നാലും ഇപ്പോ അങ്ങനെ പറയാൻ മാത്രം ഇല്ല, ഒന്നുമില്ല. നല്ലതെന്ന് ഇപ്പൊ കണ്ടെടുത്തോളം നല്ലത് തന്നെയാണ്. പിണറായി സർക്കാരുടെ ഭരണം ഉഷാറാണ്. പിണറായി സർക്കാർ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചുമതലകളുണ്ട് പിണറായി സർക്കാരിന്. ആ ചുമതലകളിൽ ഒരു ഭാഗമാണ് പിണറായിക്ക് ആഭ്യന്തരം. ഉഷാറാണ് ആഭ്യന്തരം. മോശമെന്ന് വെച്ചാൽ ചില ആസ്പെക്ട്സ് നല്ലതാണ്. ഈയിടെ ഇപ്പോൾ ഇന്ന് ഒരു കുഞ്ഞിനെ റിക്കവറി ചെയ്ത് പോലീസ് കാണിക്കുന്നുണ്ട്. ഇതുപോലെ നല്ലതെന്നോ ചീത്തയോ തീർത്ത് പറയാൻ പറ്റത്തില്ല. എങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പെരുമാറ്റം പൊതുജനങ്ങളെ മനസ്സിൽ അവമതിപ്പുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലത് കുഴപ്പമില്ല, നല്ലത് എന്റെ അഭിപ്രായത്തില് നല്ലതാണ്. കാരണം പോലീസ് കുറച്ച് ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ പ്രവർത്തനം നല്ലതെന്നാണ് പറയാൻ കഴിയുന്നത്. കാരണം അവരുടെ ജോലിഭാരം ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അവരുടെ ഭാഗത്ത് അങ്ങനെ പെരുമാറ്റം ഉണ്ടായാലും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ മോശം തന്നെയാണ്. മോശം എന്തുകൊണ്ട് പറയാൻ? കാരണം ഇപ്പോ RSS കാർ ഇവിടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടൊന്നും ഒരു ആക്ഷനോ ഒന്നും എടുത്തിട്ടില്ല. ഒരർത്ഥത്തിൽ തൊട്ട് മുമ്പുള്ള 5 വർഷം നല്ല രീതിയിൽ ഭരിച്ചിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ആഭ്യന്തരകാലത്ത് അഥവാ ഇപ്പോൾ സ്ത്രീ പീഡനം, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ വെച്ച് തന്നെ വനിതകൾക്ക് നേരെ അക്രമം ഉണ്ടായി. അതേപോലെ തന്നെ തുടരെ അക്രമം, ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ആളുകളെ സിറ്റുവേഷനാണ്. ഇപ്പോൾ ഓരോ ഇപ്പോൾ ഞാൻ ചെയ്താൽ അത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ മേലിൽ അല്ലെങ്കിൽ അടിച്ചമർത്തുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഓ എന്താ പറയാ, ഉഷാറല്ല, എന്നാലും ഒരു ഇടനില മീഡിയം രീതിയിൽ കുഴപ്പമില്ല. 100% വിജയാണ്. പിണറായി സർക്കാർ ഈ ഒരു വർഷം അദ്ദേഹം വന്ന കാലത്തോട്ട് കേരളത്തിൽ മൊത്തം പുരോഗമനം മാത്രമേ ഉണ്ടായുള്ളൂ.
കോൺഗ്രസ് ഭരിച്ചിരുന്ന ആ സമയത്ത് നിന്നും ഒരുപാട് മാറ്റങ്ങൾ, അത് റോഡിന്റെ കാര്യത്തിലാണെങ്കിലും ബിൽഡിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഓരോ ചെറിയ ഗ്രാമങ്ങൾ എടുത്തിട്ടാണെങ്കിലും അവിടെയൊക്കെ അവർ പുരോഗമനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് പോലീസ് ആഭ്യന്തര വകുപ്പ് ശരിയായ രീതിയിലേക്കാണോ തെറ്റായ രീതിയിലേക്കാണോ പോകുന്നത്? ഇല്ല, മാക്സിമം കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആഭ്യന്തര ഇപ്പാരെ കൈകാര്യം ചെയ്യുന്ന പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് നോക്കിയാലറിയാം, പോലീസ് ചീഫ് ഒക്കെ ബംഗാളികൾ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നശിപ്പിക്കുക. പിണറായി വിജയന്റെ പോലീസുകാർ കത്തിച്ചതല്ല, അത് മറ്റുള്ള അതാണ് മറ്റു ബംഗാളികൾ കത്തിച്ച് അവർക്കെതിരെ കേസോ അല്ലെങ്കിൽ പരസ്യമായിട്ട് ഒരു പോലീസ് ചീഫ് കത്തിക്കാന്ന് പറയുന്നത് എത്രത്തോളം ആഭ്യന്തര എത്തി എന്നുള്ളത് കൂടി. പോലീസ് ഇന്നലെ എന്നെ പിടിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇൻഷൂറൊക്കെ സെറ്റായിരുന്നു. എന്നിട്ട് അവർ ഒരു ദിവസം ഇന്ന വണ്ടി അവിടെ ഇട്ട്, എന്നിട്ടാണ് പിറ്റേ ദിവസം ഇൻഷൂറൊക്കെ അടിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് വരാം. ഇൻഷൂറൻസ് ഇല്ല, വണ്ടി ഇല്ല, ഞാൻ പിടിക്കും. ഓക്കെ, ഞാൻ ആഭ്യന്തരം എങ്ങനെയാണെന്നുള്ള അത് അവനോട് ചോദിക്കേണ്ടി. അല്ല, എന്തുകൊണ്ടാണ് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിലെ ക്രമസമാധാനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നു. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ തലവനാണ് മുഖ്യമന്ത്രി, പുള്ളി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായിട്ട് പോലും സ്ത്രീകളെ സുരക്ഷയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ശരിയായ രീതിയാണോ തെറ്റായ രീതിയിലോ? ആ രീതിയാണ്. ആഭ്യന്തരം എൻ്റെ അറിവിൽ നല്ല രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പത്രം വായിക്കുമ്പോഴെല്ലാം ജനങ്ങളോട് ക്രൂരമായി പെരുമാറുന്ന അല്ലെങ്കിൽ അനുകമ്പ ഇല്ലാത്ത ഒരു പോലീസിംഗ് ആണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പോൾ ഒരു വിദേശിയുടെ കാര്യം തന്നെ, അപ്പോൾ അതൊരു ഒരിക്കലുമല്ല, അത് മനോഭാവമാണ്. ഇവർക്കുണ്ടാകുന്ന വർക്ക് പ്രഷറും അവർക്കുണ്ടാകുന്ന മുകളിൽ നിന്നുള്ള ഉത്തരവുകളുടെ കാര്യങ്ങളാവാം. പോലീസിൻ്റെ കാര്യം എന്താ വെച്ചാൽ, പോലീസുകാർക്ക് കുറച്ച് ഇത് ഓവറാണ് അങ്ങനെ. ഞാൻ അതൊക്കെ പാടെ പറഞ്ഞാൽ ചിലപ്പോൾ ആകെ പ്രശ്നം. ഇപ്പോൾ ഇതിനിടക്ക് ഒരു കൊലപാതകം ഇവിടെ അപ്പുറത്തുനിന്ന് അവ കൂടെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊലപാതകം നടക്കുന്ന ഒരിക്കൽ പോലും പോലീസുകാരല്ല, ഞാൻ ചോദിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ കഴിവ് കേടുണ്ടോ എന്ന്. എൻ്റെ പോലീസ് എന്നല്ല, അത് അവരെ കഴിവ് കേടുകൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവരൊന്നും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം ആഭ്യന്തരം ശരിയില്ല എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ക്രിമിനലുകൾ ചെയ്യുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ആഭ്യന്തരം എന്നറിയുന്നത്. ക്രമസമാധാനം ഉണ്ട്, ക്രമസമാധാനം എന്തുകൊണ്ടില്ല? ഇവിടെ വ്യക്തികൾ ചെയ്യുന്നതാണ് ഇവിടെ പ്രശ്നങ്ങൾ, അല്ലാതെ ഒരു സംഘടനാടിസ്ഥാനത്തിലുള്ള ഒരു സംഭവങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ആഭ്യന്തര എതിരാളികൾ പറയുന്നത് വെരി ഗുഡ്. ആഭ്യന്തരത്തെ പറ്റി രണ്ടഭിപ്രായമുണ്ട്, നല്ലതായിട്ടും പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. അങ്ങനെ നല്ലതെന്ന് പറയാൻ പറ്റില്ല, ചിന്തയെന്ന് പറയാൻ പറ്റില്ല. ഒരു മിഡിൽ മീഡിയം. ആ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. ആ കുഴപ്പമില്ല, വേറെ മോശമൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ. എന്തുകൊണ്ട് മോശമില്ല എന്ന് പറയുന്നു? കുഴപ്പമില്ല, അത്ര ആഭ്യന്തര മോശം തന്നെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആദ്യത്തെ ഭരണ രീതിയിലല്ല ഇപ്പോഴത്തെ രീതി. അതെന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളാണ്. പാർട്ടിയാണ് ഇപ്പോൾ ആഭ്യന്തരത്തെ നിയന്ത്രിക്കുന്നത്. സ്ത്രീ സുരക്ഷയില്ല, അത് സത്യമാ. ഇല്ല ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് രാത്രിയിൽ പോവുകയാണെങ്കിലും ആൾക്കാർ ഇപ്പോൾ നമ്മളെ എന്താ തടഞ്ഞു നോക്കാനൊക്കെ നോക്കും. നിന്നെ രാത്രിയിൽ നടക്കാൻ പറ്റത്തില്ല, 7 മണി കഴിഞ്ഞാൽ നടന്നു പോകുമ്പോഴേ. സമൂഹത്തിന്റെ സമൂഹം പോലീസും എല്ലാം കണക്കാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ അങ്ങനെയല്ല. അതിന്റെ രണ്ടായിട്ടും പറയാൻ പറ്റില്ല, കുറ്റപ്പെടുത്താനും പറ്റില്ല, മോശം. ആ കുഴപ്പമില്ല. ആഭ്യന്തരം വകുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചില സമയത്ത് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ശരിയായ രീതിയിലല്ല. പിന്നെ വിമർശനങ്ങൾ ഉണ്ടാവാം. നല്ലത് മോശം എന്ന് പറയാൻ പറ്റുമോ? നല്ലതെന്ന് പറയാൻ പറ്റുമോ? ചിലത് നല്ലത് തന്നെയാണ്, ചിലത് മോശം. നല്ലതാണോ മോശമാണോ കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുമോ? ചില ഇപ്പൊ അടുത്ത സമയങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മോശമാണ്, എന്നാൽ എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റും. ഏത് സർക്കാർ വന്നാലും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നല്ല രീതി തന്നെയാണ്. എൻ്റെ അഭിപ്രായം പിണറായി സഖാവിൻ്റെ ഭരണം നല്ലതാണ്, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒറ്റ മോശം. എന്തുകൊണ്ട് പറയുന്നു? ഈ ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനും ഇടപെടുന്നതിന് കുഴപ്പമില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരുപാടായിട്ട് അനാവശ്യമായിട്ടുള്ള ഇടപെടുന്നു. വളരെ കണ്ടീഷനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടീഷനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ എവിടെയും പ്രശ്നങ്ങൾ നടക്കുന്നില്ലല്ലോ. പോലീസ് തന്നെ ഒന്നുകൂടി ശരിയാവണം. ശരിയാവണം എന്ന് പറഞ്ഞാൽ ഇപ്പം പല കേസുകളും വരുന്നതും മറ്റുമൊക്കെ പ്രയാസപ്പെടുത്തുന്ന കേസുകളുണ്ട്.
പോലീസുകാരുടെ കേരളത്തിൽ ഇപ്പോ അങ്ങനത്തെ വലിയൊരു വിഷയമൊന്നുമില്ല, എങ്കിലും നല്ല ഭരണം തന്നെയാണ്. ആഭ്യന്തരം തന്നെ ചില വീഴ്ചകളൊക്കെ ഉണ്ട്, അത് ഏത് കാരണം വന്നാലും ഉണ്ടാവും ചില വീഴ്ചകളൊക്കെ. ഇപ്പോ അത് നല്ല രീതിയിൽ കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്കിപ്പോ അനുഭവിക്കുന്നത്. ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, നല്ലതെന്ന് പറയാം. എന്റെ അഭിപ്രായം മോശമൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ല, തിരക്കേടില്ലാതെ പോകുന്നുണ്ട്. തിരക്കേടില്ലാന്ന് പറയാൻ കാരണം പിന്നെ ഈ ഇവിടെ മറ്റുള്ള പാർട്ടികളൊക്കെ ഭരിച്ച കാലത്തൊക്കെ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കാറുണ്ട്, രാത്രി ചാർജ് മറ്റതും വർഷമായിട്ട്. ടോട്ടലി പോലീസിനെ ഡീൽ ചെയ്യുന്ന രീതി എങ്ങനെയാണ് നോക്കിയാലും, ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ള രീതി നോക്കിയാലും മൊത്തത്തിൽ ഒരു പ്രോമിസിങ് അല്ല ഇപ്പോഴത്തെ ഗവൺമെൻറ്. മോശം ആഭ്യന്തരം ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഒരുപാട് സ്ത്രീ പീഡനങ്ങളും സ്ത്രീകൾക്ക് മേലുള്ള അതിക്രമങ്ങളും ദിനേന നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി ആഭ്യന്തരം ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ. വളരെ മോശമൊന്നും പറയുന്നില്ല, വളരെ നല്ലതൊന്നും പറയുന്നില്ല, കുഴപ്പമില്ല. ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് കുഴപ്പം ഉള്ളതാണെന്നും ഉള്ളതല്ല എന്നും പറയുന്നില്ല, പക്ഷെ ഒന്നും കൂടി ശ്രദ്ധിക്കണം. കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്, എല്ലാം പിന്നെ ഭരണത്തിൽ ഓരോ സംഭവങ്ങൾ മാത്രമാണ്. വലിയ മോശമില്ല, വലിയ മോശമില്ല, കുഴപ്പമില്ല എന്നും പറയാം. കുഴപ്പമില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ അങ്ങനെയാണ്. നമ്മളെ സാധാരണക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരം മോശമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് വെച്ചാല് നല്ല ആഭ്യന്തരം, നല്ല പ്രണയിച്ച് നല്ല ഇതാണ് കാഴ്ചവെക്കുന്നത്. ആഭ്യന്തരത്തിൽ അത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല എനിക്ക്. സി, ഇതെല്ലാം റിലേറ്റീവ് ആണ്. ബേസിക്കലി ഒരു നമ്മളൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ എല്ലായ്പ്പോഴും 100% സെക്യൂർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്ന് യാതൊരു നിർബന്ധമില്ല. ബട്ട് കുറെ കൂടി എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്തിരുന്നാൽ കുറെ കൂടി നന്നായിരുന്നേനെ എന്നൊരാൾ. കമ്പാരിറ്റീവ്ലി ഫ്രം ദ പ്രീവിയസ് കഴിഞ്ഞൊരു സർക്കാരിൻ്റെ ആഭ്യന്തരത്തിനേക്കാൾ ഒരു സ്വയം താല്പര്യം നമ്മളൊക്കെ കുറച്ചുകൂടി നോക്കി അവരവരുടേതായ ആൾക്കാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ്ലി മോശം എന്ന് പറയാൻ പറ്റില്ല, ബട്ട് കുറെ കൂടി ബെറ്റർ ആവാം. ആഭ്യന്തരം പല കാര്യങ്ങളും മുമ്പത്തെ സർക്കാരിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിരിക്കും കാണുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഗുണ്ടാവിളയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഇഷ്യൂ ആയ ട്രെയിനിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആഭ്യന്തരം ഒരു നോക്കുകുത്തിയായി മാത്രമോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കാണുന്നുണ്ട്. വളരെ മോശം. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ തന്നെയാണ്. അതിനൊന്നും പോലീസ് തക്കതായ സമയത്ത് ഇടപെടുന്നില്ല. ആഭ്യന്തര മോശം തന്നെയാണ്. ഇപ്പോൾ പോലീസിൻ്റെ ഒക്കെ പേപ്പറിലൊക്കെ കാണുന്നുണ്ടല്ലോ, ആഭ്യന്തര അയാളെ ഒഴിഞ്ഞ് വേറെ ആരെ ഏൽപ്പിക്കുന്നതൊക്കെ നല്ലതാവാം. ആഭ്യന്തര മോശമാണ് എന്താ വെച്ചാൽ പല പേപ്പറിലൊക്കെ കാണുന്നതും ന്യൂസിലൊക്കെ കണ്ടൊക്കെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളായി കണക്കാക്കിക്കൂടെ. ഇപ്പോൾ ട്രെയിൻ ഓരോ പ്രശ്നങ്ങൾ നോക്കിയാലും വളരെ മോശമാണ് സർ. പിണറായി സർക്കാർ ആഭ്യന്തരം കുഴപ്പമില്ല. ആഭ്യന്തരം അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ടാകുന്നതുകൊണ്ടാണ് ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. പിന്നെ അതിനൊപ്പം ഇപ്പോഴത്തെ മാധ്യമങ്ങളും കൂടി ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ആണ്. അതിൽ കൂടുതലൊന്നും പറയാൻ മാധ്യമങ്ങൾ വെറുതെ എഴുതുന്നതാണോ? വെറുതെ എന്നല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എങ്ങനെയാലും ഉണ്ടാവും, ആര് ഭരിച്ചാലും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ടായി വരുന്നതേ ഉള്ളൂ. ആഭ്യന്തരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിയില്ല, അത് ഞാൻ നിങ്ങൾക്ക് പറയാൻ കഴിയും. അടിപൊളിയാ അടച്ചാണ്. മീഡിയ പവർഫുള്ളാ, പവർഫുൾ എന്ന് പറഞ്ഞാല് പറഞ്ഞാൽ പറഞ്ഞ് ചെയ്യും, ഉഷാറാണ്, പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട്. ആഭ്യന്തരം വളരെ മോശം. എല്ലാം കൊണ്ടും പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അല്ല, എല്ലാം കൊണ്ടും തന്നെ നമുക്ക് ഇവിടുത്തെ അവസ്ഥകൾ അറിയാലോ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ആഭ്യന്തര മോശം എന്ന് പറയുന്ന മാതിരി തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാര്യം, ഒന്ന് രണ്ട് കേസുകൾ ഇപ്പൊ അടുത്തടുത്ത് വന്നല്ലോ. ഇപ്പൊ നടന്ന ഒന്ന് രണ്ട് കൊലപാതകങ്ങൾ കാര്യങ്ങളിൽ ശരിക്കും പറയാൻ എൻ്റെ ആഭ്യന്തര വകുപ്പ് ശരിയായി ശ്രദ്ധിച്ചെങ്കിൽ അത്ര ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നുള്ളത് തോന്നല്ലോ. ശരിക്കും ആഭ്യന്തര വകുപ്പ് ആദ്യത്തെ കൊലപാതകത്തിൽ തന്നെ ശരിയായ നടപടികൾ എടുക്കാന്നുണ്ടെങ്കിൽ അത്ര അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ആഭ്യന്തരം മോശമാണ്.
കാരണം ഒരുപാട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ പേരിൽ പല പല പ്രശ്നങ്ങളും ആരോപണങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആഭ്യന്തരം കുഴപ്പമില്ല, ഒന്നും കൂടി ശരിയാവാണ്ട്, ഒന്നും കൂടി ഉണ്ട് കാരണം പല പ്രശ്നങ്ങളും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. കുഴപ്പമില്ല, എനിക്ക് നല്ല അഭിപ്രായം. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്, രാഷ്ട്രീയ ഇടപെടൽ കുറവാ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, മുമ്പൊക്കെ നല്ല അഭിപ്രായം തന്നെ പറയാം. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ മോശം തന്നെയാണ്. അങ്ങനെ എടുത്ത് ഇടപെടലുകൾ മോശമാണ്. കുഴപ്പമില്ലാന്ന് പറയാം. തീർച്ചയായും ആഭ്യന്തര പ്രശ്നമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തുള്ള പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഈ പോലീസുകാരുടെ ഇടപെടലാണ്, ജനങ്ങളോടുള്ള ഇടപെടൽ. അത് കുറച്ചും കൂടി മാന്യമായിട്ടുള്ള രീതിയിൽ ആഭ്യന്തരം റെഡി ആവുകയാണെങ്കിൽ നന്നാവുമായിരുന്നു തോന്നുന്നു. മോശമായിട്ടാണ് തോന്നുന്നത്. പോലീസ് ചില പോലീസുകാരൊക്കെ മോശമായിട്ടാണ്, ചിലരൊക്കെ നല്ല രൂപത്തിലാണ്. നല്ലതെന്ന് പറയാൻ പറ്റുമോ, കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുമോ, മോശം എന്ന് പറയാൻ പറ്റുമോ? നല്ലതും പറയാം, കുഴപ്പമൊന്നും പറയാം. ചില ആൾക്കാർ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയിൽ നിന്ന് പറയാം, ചില ആൾക്കാർ നല്ല പോലീസുകാർ നല്ല അഭിപ്രായമാണ്, ചിലത് മോശമായിട്ടുള്ളതുണ്ട്. അഭിപ്രായം മോശമൊന്നുമില്ല, ചെറിയ ഫാൾട്ടുകൾ ആടുമ്പോഴൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. പോലീസാന വളരെ മോശം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? പോലെ പ്രവർത്തി അത്ര ഗുണമല്ല, അത് തന്നെ. രണ്ടും നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. എന്തുകൊണ്ടാണ് നല്ല അഭിപ്രായം പറയണേ? ഒന്നുമില്ല, അവരെ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഉപകാരങ്ങളൊക്കെ നല്ലതാണ്. നല്ലതാണ്. ആഭ്യന്തര എന്റെ കാഴ്ചപ്പാടില് കുഴപ്പമായിട്ട് തോന്നിട്ടില്ല. കാരണം ഇവിടുത്തെ ഭരണ പരിഷ്കാരങ്ങളും പുതിയ പുതിയ രീതികളൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ നല്ലതാണ്, വളരെ നല്ല അഭിപ്രായം നമുക്ക്. വളരെ നല്ല വെച്ചാൽ ഈ പോലീസ് ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോലീസ് പൈചാരിക്കാറില്ല. ബാക്കിയുള്ള എല്ലാ കാര്യം നോക്കി വെച്ചാൽ വളരെ അഭിപ്രായം, നല്ല അഭിപ്രായം. മോശമാണെന്നും ഞാൻ പറയുന്നില്ല, നല്ലതാണെന്നും പറയുന്നില്ല. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നല്ലേ നല്ലത്? അല്ല, മോശമൊന്നുമില്ല, കുഴപ്പമില്ല. ആഭ്യന്തരം മോശമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പ്രതിപക്ഷം എന്തെങ്കിലും പറയാനുണ്ടാവാനും വേണ്ടിയിട്ട് പറയൂ, അല്ലാണ്ട് ആഭ്യന്തരം പക്ഷേ ആഭ്യന്തരം കുഴപ്പമൊന്നുമില്ല. ആഭ്യന്തരം വളരെ മോശമാണ്. പൊതുവേ പിണറായി വിജയൻ്റെ ഭരണം മോശമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാട്ടിന് ദോഷം ചെയ്യുന്ന എല്ലാ പരിപാടിയും അയാൾ ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, ഒരു മോശമില്ല. പിണറായി സർക്കാരിൻ്റെ എല്ലാ ആഭ്യന്തരം വളരെ ഉഷാറാണ്. എന്തുകൊണ്ട് ഇവിടെ എല്ലാ കാര്യവും ഇവിടെ ഭയമായ അക്രമവും കാര്യങ്ങളൊന്നുമില്ല. വളരെ ഡീസൻ്റ് ആണ് കാര്യങ്ങൾ. പോലീസൊക്കെ വളരെ ഉഷാറാണ്, എല്ലാ കാര്യവും ഉഷാറാണ്. ഇപ്പോൾ എവിടെ പോലീസിനെ വിളിച്ചാൽ പെട്ടെന്ന് പോലീസ് എത്തുന്നുണ്ട്. എല്ലാ കാര്യത്തിലും വളരെ ഉഷാറാണ് ആഭ്യന്തരം. ഒരു 20 വർഷത്തിന് ഇങ്ങോട്ട് ഇത്ര നല്ല ആഭ്യന്തരം. രണ്ട് വശമുണ്ട്, രണ്ട് വശമുണ്ട്. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ലത് ട്രാഫിക്കിൻ്റെ കാര്യങ്ങൾ തന്നെ, അതിലാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. സിഗ്നല് ആഭ്യന്തരം മോശം തന്നെ, ഒരുപാട് വീഴ്ചകളുണ്ട് അതിൽ. റോഡ് ബ്ലോക്ക് കാരണം എന്താന്ന് അങ്ങനെ കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു പ്രശ്നത്തിനോ കാര്യത്തിനോ പോണ ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് ഒന്നും പറയാൻ എനിക്ക് പറ്റാം, നല്ലതാണെന്നും തോന്നുന്നുണ്ട്. നമുക്കതേ പറയാനുള്ളൂ, അഭ്യന്തരം പിണറായിന്റെ മാറണം. അത് പോലീസ് അനാസ്ഥ വല്ലാതെ ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അത് രണ്ട് കൈകാര്യം ഒരാൾ ചെയ്യാൻ പാടില്ല. എല്ലാം നിയമം സുരക്ഷിതല്ലേ, സ്വത്തിനും ജീവനും സുരക്ഷിതമാണ്. ഇവിടെ ഇവിടെ ഉണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിനെക്കാട്ടി നല്ല സംസ്ഥാനമായിട്ട് അംഗീകാരമുള്ള സംസ്ഥാനമല്ലേ കേരളം. സുഖമായിട്ട് ജീവിക്കാം. പോലീസിൻ്റെ വകുപ്പിൻ്റെ വകുപ്പിനെ ക്ലിയറാക്കണേ, എല്ലാ ഭാഗങ്ങളും സുരക്ഷിതമായിട്ട് പോകുന്നുണ്ട്. ജയമാണ്, ജയമാണ്. ഞാൻ പോട്ടെ, തിരക്കിട്ട്. വളരെ മോശമാണ്. വേണമെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ അക്രമത്തിന് ഇത് പിന്നെ ഇപ്പോൾ പല പ്രശ്നങ്ങളും ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. പോലീസ് മർദ്ദനം പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് തന്നെ ആഭ്യന്തര മോശമാണെന്നുള്ളത് പറയണേ. കുഴപ്പമില്ല, അടിപൊളിയാണ്, നല്ല സേവനമാണ്. ആഭ്യന്തരം പോരാ, പോരാന്ന് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. അന്വേഷണം കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ബിലോ ആവറേജ് ആണ്. അത് ഇത്ര നടക്കുന്ന ക്രൈം റേറ്റും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന തെറ്റുകളും കാരണം. ഒരു കുഴപ്പമില്ല, ഇത് പോകുന്നുണ്ട്. പക്ഷെ ചില നേരങ്ങളിലെല്ലാം ചില തെറ്റുകളെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് എവിടെയും കാണുന്ന പോലെയൊക്കെ തന്നെയുള്ള എന്തായാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പോലീസ്
സേന തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ എന്താ ഇപ്പൊ ചില കാര്യങ്ങൾ നല്ലതാണ്, ചില കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ളതാണ്. ഇപ്പൊ വന്ന പുതിയ കുട്ടികൾ, പോലീസുകാര് സ്വഭാവം ട്രെയിനിങ്ങിന് വന്ന കുട്ടികൾ ശരിയല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് പഴയ പോലെ പെരുമാറാനുള്ളവർ എന്താ പറയാ, ദാർഷ്ട്യം കൂടുതൽ, ഒരു പക്വത ഇല്ലായ്മ പോലെ തോന്നുന്നു. ആഭ്യന്തരം എന്ന് പറഞ്ഞപ്പോ ഓര് ചെയ്യേണ്ടവർ ചെയ്യല്ലോ, അതിനിപ്പം കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറഞ്ഞപ്പോ ശരിയായ രീതിയിൽ തന്നെ പോണില്ലാന്നാ തോന്നു. പോലീസ് ആര് ഭരിച്ചാലും പോലീസ് തന്നെ വിചാരിക്കണം നന്നാവണമെന്ന്. പിന്നെ പിണറായി ആയതുകൊണ്ട് പോലീസ് നന്നാവണമെന്നില്ല. ഞാൻ ചോദിക്കുന്നത് അത് ശരിയായ രീതിയിലാണോ പോകുന്നത്, തെറ്റായ രീതിയിലാണോ? പോലീസിൽ തന്നെ പല വിഭാഗമുണ്ടല്ലോ, ഭരണത്തെ നിയന്ത്രിക്കാനും ഭരണം മോശമാക്കാനും എല്ലാം പോലീസിന് കഴിയും. തീർച്ചയായും. ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ശരിയായ രീതിയിലാണോ തെറ്റായ രീതിയിലാണോ പോകുന്നത്? നല്ല പോലീസുകാരുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനെ മോശമാക്കുന്ന ചില ആളുകളുണ്ട്, അവർ ആ രീതിയിൽ നീങ്ങും. അതൊരു സർക്കാർ വിചാരിച്ചാലൊന്നും കഴിയൂല. അഭിപ്രായം, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇപ്പോഴത്തെ പോലീസ്? പോലീസ് സർക്കാരിനെ മോശമാക്കാനുള്ള പോലീസ് സേന ഇതിലുണ്ട്, പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിൻ്റെ തക്കതായ ഒരു മറുപടി ഇല്ല ഇപ്പം നമ്മളെ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. കാരണം ഇത്രയും പോലീസ് ഓഫീസർമാരുണ്ടാകുമ്പോഴാണ് ഭരണത്തിന് എന്ത് ചെയ്യാം മോശമാവുന്ന രീതിയിലേക്ക് വരുന്നത്. അത് ഭരണത്തിനെ ബാധിക്കുന്ന രീതിയിലൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഓരോരോ വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവല്ലോ. അതായത് ശിക്ഷ അവർക്ക് അപ്പൊക്കപ്പം കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഭരണത്തെ തകർക്കാൻ വേണ്ടി അതായത് മോശമായ രീതിയിൽ പെരുമാറുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാം കൊണ്ടും ജീവിതത്തിൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതാണ് പോലീസുകാർ അല്ലേ? അപ്പോൾ പോലീസിൻ്റെ മോശം പ്രവൃത്തികൾ പല ആളുകളും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒരു ചിലർ മാത്രം, ഒരു ചിലർ എന്ന് പറഞ്ഞാൽ പലരും പലതും പറയും അഭിപ്രായങ്ങൾക്ക് പലതും. അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പോകുന്ന പോലീസുകാരും ഉണ്ട്, മോശം രീതിയിൽ പോകുന്ന പോലീസുകാരും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തൊരു ഇതാണ്. ശരിയായ രീതിക്ക് ചോദിച്ചത് സർക്കാർ തകർക്കാനും ഒരിക്കലും ഉണ്ടാവില്ല. സർക്കാർക്ക് അനുകൂലമുള്ളതേ നീക്കങ്ങൾ നീങ്ങുള്ളൂ, സർക്കാർ ഭരണമായിരേ നീങ്ങുള്ളൂ. സർക്കാരിൻ്റെ ഒരു നയങ്ങൾ ഉണ്ടാവുമല്ലോ, ഏത് സർക്കാരും സർക്കാർ നയം ഉണ്ടാവും. ഇപ്പോഴത്തിൽ പിന്നെ പിന്നെ സർക്കാരിൻ്റെ നയങ്ങൾ ശരിയാന്ന് വിശ്വസിക്കുന്നതാണ്, ശരിയാക്കി വന്ന് വിശ്വസിക്കുന്നതാണ്. പോലീസ് പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ടീംസാണല്ലോ. ഇതിപ്പോൾ നമ്മളൊരു ആവശ്യം പെട്ടതിനാൽ ഇവരെന്നെ ഇങ്ങോട്ടൊരു 10 ചോദ്യം കൂടി ചോദിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കൂ. അപ്പം നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറയാൻ കഴിയൂല, അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നമാണ്. പിന്നെ വണ്ടി ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണെങ്കിൽ ഭയങ്കര മോശമാണ് അഭിപ്രായം. സ്ട്രിക്ട് ആക്ഷൻ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട്. അഭ്യന്തരം വേറെ ആൾക്ക് കൊടുക്കണം ബോസ്, അത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ അല്ല പോലീസ് ഇതൊക്കെ നമ്മൾ അറിയുന്നില്ലേ, അതുകൊണ്ട് അത് നമുക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. പോലീസ് പണ്ട് അങ്ങനെ തന്നെ, ഇപ്പോൾ പുതിയതായിട്ട് ഒന്നുമില്ല. അതിപ്പോൾ എന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല. ശരിയായ രീതിയിലാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ലേ ഇവിടെ കാണുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. 100% യു ഡി എഫ് ആണ് ഇവിടെ നാട്ടിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിണറായി സർക്കാർ വന്നതിന് ശേഷം ആ വർഗീയ വളരെ അധികം 99% ഇല്ല, വളരെ സമാധാനത്തിൽ എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗ ജനങ്ങൾക്കും ആവുന്നില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ നടക്കുന്ന ഒരുപാട് വർഗീയ കലാപങ്ങളല്ല രാഷ്ട്രീയ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ പിടിച്ചു കെട്ടാൻ പിണറായി സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള വലിയൊരു ന്യൂനത തന്നെയാണ്. ആഭ്യന്തരം അയാൾ തന്നെ കൈകാര്യം ചെയ്യുമ്പോഴേ അതൊരു ന്യൂനതയായിട്ട് കാണുന്നുണ്ട്. പരാജയം എന്ന് പറയാൻ 100% പിന്നെ താല്പര്യമില്ല. എന്നിരുന്നാലും അത് ഒരു അതിലൊരു എന്താ പറയുക പോരായ്മയുണ്ട് ഭരണത്തിൽ, ആ പോരായ്മയുണ്ട്, ആഭ്യന്തരത്തിന് പോരായ്മയുണ്ട് തീർച്ചയായിട്ടും. പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതന്നെ ഇപ്പോഴത്തെ ഈ പിന്നെ കാര്യങ്ങൾ പിടിച്ചു കെട്ടാനുള്ള ഒരു കഴിവ് താല്പര്യം മുഖ്യമന്ത്രി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. ഇപ്പോഴത്തെ ആഭ്യന്തരം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആഭ്യന്തരം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആവശ്യം ആഭ്യന്തരം തിരക്കില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പരാജയം ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ. രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ സമാധാനമായി ജീവിക്കാൻ കഴിയുന്നില്ലേ മറ്റു സംസ്ഥാനങ്ങളിലും? ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ ഇവിടെ എന്നാലും പരാജയമാണെന്ന് പറയാം. എനിക്ക് അഭിപ്രായം യോജിക്കുന്നു, പരാജയമാണ്. എന്തുകൊണ്ട് പരാജയമാണ് പറയുന്നത്? പല പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്ന പല വർഷങ്ങളും ഉദാഹരണമാണല്ലോ. പരാജയം എന്ന് പറഞ്ഞാൽ മൂപ്പർ ഭരിക്കുന്ന കാലത്താണ് ഭയങ്കര
പീഡനം പല സംഭവം നടന്നുകൊണ്ടിരിക്കുക. പീഡനങ്ങൾ ചെയ്യുന്നത് പോലീസുകാരല്ല, പക്ഷേ എങ്കിലും പരാജയം എന്നെങ്ങനെ പറയും? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് പോരാ. ഇവിടെ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അതിനെപ്പറ്റി പരാജയമാണെന്ന് പറയാൻ പറ്റില്ല. അത് മറ്റ് സ്റ്റേറ്റിനൊക്കെ അപേക്ഷിച്ച് എത്രയോ നല്ല ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനെ പ്രതികരിച്ച് മാധ്യമങ്ങളും മറ്റവരൊക്കെ കാണിക്കുന്നതാണ്, വളച്ചൊടിക്കുന്നതാണ്. അപ്പോൾ നല്ല ഒരു നല്ലതാണ്. അഭിനന്ദനം. ആരും ആരോ പിന്നിൽ നിന്ന് കേട്ട് കുത്തു നിയന്ത്രിക്കേണ്ടെന്ന് ഒരു സംശയമുണ്ട്. അല്ലാതെ പിണറായിക്ക് അങ്ങനൊരു മനസ്ഥിതി ഉണ്ടാകാൻ സാധ്യതയില്ല. ആഭ്യന്തരം ശരിയായ രീതിയിലേക്കാണോ? അല്ല, അത് ശരിയും തെറ്റൊക്കെ ഉണ്ടാവും, അത് നമ്മൾ പറഞ്ഞു. അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞില്ലേ, കഥയല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അത് ചില കാര്യങ്ങൾ നല്ലതുണ്ടാവും, ചില കാര്യം മോശം ഉണ്ടാവും. നല്ലതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും പോലീസ് വകുപ്പ് ശരിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്, പിന്നീട് സർക്കാർ ഭരിക്കുന്നത്. അതുകൊണ്ട് തെറ്റ് പറയുന്നവരുണ്ടാവും, ശരി പറയുന്നവരുണ്ടാവും. പോലീസ് പോലീസ് നിയമം പാലിക്കണം, അത് പാലിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അതേ നിയമം അങ്ങനെ ആണല്ലോ. ഇപ്പോൾ കുറച്ചായിട്ട് അതേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ ഭരണം ആഭ്യന്തരം മോശമായ രീതിയിലാണ് ഇപ്പം പോകുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ആഭ്യന്തര വകുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്ക് ഈടായിട്ടുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഇപ്പോൾ ഈട അലപ്പുഴ നടന്ന കൊലപാതകങ്ങൾ, മുൻകൂട്ടി ഒരു ഒരാളെ ഒരു പക്ഷം മറ്റൊരു പക്ഷത്തെ കൊല ചെയ്യുന്ന സമയത്ത് അതിനെ എന്തായാലും അതിന് കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവുമെന്ന് അറിയാം. പക്ഷേ അത് കാര്യമായ ശ്രദ്ധ. പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തരം ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെന്ന് പലരും എടുത്തു പറയുമ്പോഴും 100 പേരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. ക്യാമറാമാൻ സുൽത്താനൊപ്പം ബാബു, നന്ദി, നമസ്കാരം.